ചേച്ചി ഓട്ടം പോവാ. ആ പോലെ എവിടെ പോണ്ടേ ചേച്ചി? അപ്പുറം ജംഗ്ഷനിൽ ഒരാൾ കയറുണ്ട്, അത് കഴിഞ്ഞിട്ട് പോരാ. സമയം തീരെ ശരിയല്ല ചേച്ചി. അത് ആടെ നിൽക്കുന്ന ചെക്കനില്ലേ? എന്റെ പേര് നീത. കേട്ടോണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം, റെഡ് ഓൺ ഡിമാൻഡ് ആണ്. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളുടെ അങ്ങനെയൊന്നുമല്ല ചേച്ചി, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങിയാതി. എനക്കെന്താ ബുദ്ധിമുട്ട്? അത് പിന്നെ കഷ്ടമുണ്ട് കേട്ടോ, നമ്മള് പാവങ്ങളല്ലേ ചേച്ചി. ടാക്സിയിൽ ഇപ്പൊ പോവാൻ കഴിയല്ലേ ചേച്ചി, എടുത്ത് മാറ്റിയില്ലേ. പുറത്തുനിന്ന് വർത്തമാനം പറയാന്ന് വെച്ചാല് സദാചാര കമ്പനിക്കാരുണ്ടോ? റൂം എടുക്കാന്ന് വെച്ചാല് പോലീസിന്റെ റെയ്ഡും ഒടുക്കത്തെ റെന്റും. നമ്മ പാവം പ്രേമിക്കുന്നവർക്ക് ഈ ഓട്ടയല്ലേ ഉള്ളു ചേച്ചി. അല്ല സോറി ചേച്ചി, ആയിക്കോട്ടിട്ടാ പ്ലീസ്. കുഞ്ഞുമോട്ടാ ലിസ്റ്റ് എടുത്തരാ. ആ മോളെ വണ്ടി എടുത്തിട്ടില്ലേ? ആ അടിയുണ്ട്, ആളുണ്ട്. വെയിറ്റിംഗിലാ? ആ തിരക്കൂട്ടുണ്ടാ, എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലാത്തവരാ. നമ്മളെ വീൽ ചെയർ എന്ന് പറയുന്നത് സുഖം തന്നെയാ. എന്ത് സുഖം മോളെ, കാണാൻ എത്ര ഉണ്ടായിട്ട് എന്നാ വേണ്ടത്? വീൽ ചെയറിലല്ലേ പാവം. ആയ കാലത്ത് കണ്ടമാനം പൈസ ഉണ്ടാക്കിയോണ്ട് ദൈവം കുറച്ച് റെസ്റ്റ് കൊടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ അമ്മേരെ മക്കള് അമേരിക്കയിൽ പോയിട്ട് ഉണ്ടാക്കുന്ന പൈസ കണ്ടാല് അവർക്ക് വീൽ ചെയർ ഒന്നും മതിയാവില്ലല്ലാ. വലിയ സ്കെച്ചറിന് വേണ്ടി ആ സ്കെച്ചർ അത്രയും വലിയ പൈസയിൽ ഉണ്ടാക്കുന്നു. ആ അമ്മേ ആ തന്ന ലിസ്റ്റ് കൊടുക്കട്ടാ, വേറെ എന്തെങ്കിലും വേണോ? ഒരു പായസ പാക്കറ്റ് കൂടി കൊണ്ടു തരുക, എനിക്ക് വല്ലാണ്ട് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ തോന്നുന്നു പാവം, അതും കൂടെ വാങ്ങിക്കോ. ഓ ശരി, എന്നാ പോയിക്കോ, ആളില്ലേ വണ്ടിയില്. അയ്യോ അത് സാരില്ല, അതിനുണ്ടല്ലോ അപ്പോസ. ഓ അവരതിന് വേറെ സെറ്റപ്പിന് എന്തിനോ കേറിയതാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ ഇപ്പൊ കാണിക്കുന്നു? ചേച്ചി ഷാള് ചെറുതായോ അങ്ങനെ ആറാനിട്ടതാ ക്ലാസ്സിലാ. ഞാൻ പിന്നെ വിളിക്കാം. വെള്ളം വേണാ? കണ്ടപ്പാ വേണ്ടപ്പാ, ഇപ്പല്ലേ കുടിച്ച. ഇപ്പൊ കാണിച്ചരാട്ടാ. റൂം റെന്റ് അല്ലേ? കൊണ്ടേ വരുന്ന് കഷ്ടം ഉണ്ടേച്ചി, നിങ്ങക്ക് കാമുക ശാപം കിട്ടും നോക്കിക്കോ.